വർഷങ്ങളായി പ്രവൃത്തി മുടങ്ങി കിടക്കുന്ന താഴെതിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. പ്രവൃത്തി നീണ്ടുപോയ സാഹചര്യത്തിൽ രണ്ട് കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തിരുന്നു. മൂന്ന് വർഷത്തോളമായി പ്രവൃത്തി ആരംഭിച്ച് കരാറുകാരുടെ അരാസ്ത മൂലം പാതിവഴിയിലായ താഴെതിരുവമ്പാടി മണ്ടാംകടവ് റോഡ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. റീച്ചുകളിലായി നടക്കുന്ന റോഡ് പ്രവൃത്തി ആരംഭിച്ച ശേഷം രണ്ട് കരാറുകാരെയും മാറ്റുകയും തുടർന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജൽജീവൻ പ്രവൃത്തിയുടെ പൈപ്പിടൽ മൂലം ആരംഭിച്ച പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. ഇതോടെ കാൽനട പോലും ദുസ്സഹമായ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നിരവധി സമരങ്ങളും പ്രതിഷേധവും നടന്നിരുന്നു. റോഡിലെ നിരവധി കലുങ്കുകളുടെ പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ചത് കാരണം വൻ അപകട ഭീഷണിയുമാണ് നിലനിൽക്കുന്നത്. ഇതുവഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തുകയും പൊടിശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടുകയുമാണ്. വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തുള്ള പ്രവർത്തനത്തിൽ പൈപ്പിടൽ പ്രവൃത്തി ബഹുഭൂരിഭാഗവും ഇപ്പോൾ പൂർത്തിയാക്കാനായതായും എംഎൽഎ അറിയിച്ചു. പൈപ്പിടൽ പ്രവൃത്തിയുടെ ഭാഗമായ റീസ്റ്റോറേഷൻ പ്രവൃത്തികൾക്കുള്ള തുക വാട്ടർ അതോറിറ്റി PWDക്ക് കൈമാറുകയും അതിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇത് കരാർ കമ്പനിക്ക് കൈമാറുകയും പ്രവൃത്തി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുമാകും. പ്രഷർ ടെസ്റ്റ് നടത്തി വാട്ടർ അതോറിറ്റി റോഡ് PWDക്ക് കൈമാറേണ്ടതുണ്ട്. ഇതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ കരാർ കമ്പനി ആരംഭിച്ചതായും എംഎൽഎ അറിയിച്ചു. 2021ലാണ് താഴെ തിരുവമ്പാടി മണ്ടാംകടവ് റോഡ് പ്രവൃത്തി രണ്ട് റീച്ചുകളിലായി ആരംഭിച്ചിരുന്നത്. ആദ്യ റീച്ച് സിബി എന്ന കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തെങ്കിലും വളരെ മന്ദഗതിയിലാണ് നടന്നത്. ഇതിനാൽ ഈ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു. രണ്ടാം റീച്ച് കരാർ ഏറ്റെടുത്ത കരാറുകാരൻ അനിൽ ചപ്പോത്തിൽ എന്നയാൾ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും സാമ്പത്തിക പ്രയാസം മൂലം പൂർത്തിയാക്കാനായില്ല. ടാറിംഗ് ആരംഭിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടാം റീച്ച് പ്രവൃത്തി നിലനിൽക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ കരാറുകാരനെയും ടെർമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. പിന്നീട് രണ്ട് റീച്ചുകളും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുകയായിരുന്നു. രണ്ടാം റീച്ച് ടാറിംഗ് ആരംഭിക്കാനാവുന്ന നിലയിലായിരുന്നുവെങ്കിലും ആദ്യ റീച്ചിൽ ഫോർമേഷൻ ഉൾപ്പെടെ ചെയ്യേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കവെയാണ് ജൽജീവൻ മിഷന്റെ ഭാഗമായ പ്രവൃത്തി മണ്ഡലത്തിലാകെ ആരംഭിക്കുന്നത്. ടാറിംഗ് പൂർത്തിയാകാത്ത റോഡുകളിൽ ടാറിംഗിന് മുന്നേ തന്നെ പൈപ്പിടൽ നടക്കണമെന്ന പൊതു തീരുമാനത്തിന്റെ ഭാഗമായി നിലവിലെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ച് റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറുന്ന സാഹചര്യമാണുണ്ടായത്. ന്യൂസ് ബ്യൂറോ മുക്കം.